കൊല്ലം ഇരവിപുരത്ത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി കൂടി ആർഎസ്പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മുൻ മന്ത്രി ബാബു ദിവാകരൻ ഇരവിപുരത്ത് മത്സരിക്കും പാർട്ടി തീരുമാനത്തെ തുടർന്നാണ് സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് ബാബു ദിവാകരൻ പറഞ്ഞു മൂന്ന് തവണ കൊല്ലം മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയും 2001 മുതൽ 2004 വരെ ആന്റണി മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രിയുമായിരുന്ന ബാബു ദിവാകരനും അദ്ദേഹത്തിന്റെ പാർട്ടിയായ ആർഎസ്പി എമ്മും ഇന്ന് ഒരു മുന്നണിയുടെയും ഭാഗമല്ല കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ ഇടതുപക്ഷത്തോടൊപ്പം പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും സീറ്റ് വിഭജനത്തിൽ എൽഡിഎഫ് ആർഎസ്പി എമ്മിനെ പരിഗണിച്ചില്ല കോവൂർ കുഞ്ഞുമോൻ ആർഎസ്പി വിട്ട് ആർഎസ്പി എൻഎസ്റ്റി രൂപീകരിച്ചതോടെ എൽഡിഎഫ് പ്രവേശമെന്ന അവസാന പ്രതീക്ഷയും അടഞ്ഞു കശുവണ്ടി തൊഴിലാളികൾ കൂടുതലുള്ള ഇരുവിപുരത്ത് മുന്നണികളുടെ പിന്തുണയില്ലാതെ സ്വതന്ത്രനായി മത്സരരംഗത്തിറങ്ങാനാണ് ബാബു ദിവാകരന്റെ തീരുമാനം ഒരു ഞങ്ങളൊക്കെ പോലുള്ള ചെറിയ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ചിത്രത്തിൽ പോലും ഇല്ലെങ്കിൽ പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തി തന്നെ ഇല്ലാതാകുക അതുകൊണ്ട് ഇരവിരം മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കണം എന്നാണ് ഇന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഐകണ്ഠേന എടുത്ത തീരുമാനം അതെല്ലാവരുടെയും ഒരു പൊതുവികാരമാണ് ബി ഡി ജെ എസിൽ ചേർന്ന് എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി കൊല്ലത്ത് മത്സരിക്കാൻ ആലോചന ഉണ്ടായിരുന്നെങ്കിലും അവസാനം തീരുമാനം വേണ്ടെന്ന് വെക്കുകയായിരുന്നു മുൻമന്ത്രിയും ആർഎസ്പി നേതാവുമായ ടി കെ ദിവാകരന്റെ മകനായ ബാബു ദിവാകരൻ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് പി കെ ഗുരുദാസനോടാണ് പരാജയപ്പെട്ടത് റിപ്പോർട്ടർ കൊല്ലം